Hi friends, assalamu alaikum, namaskaram. Welcome back to Tales of Neju. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിയും അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിയായിട്ടുള്ള ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അതിന് രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആഫ്രിക്കൻ കൊറിയൻഡറിൻ്റെ ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് മല്ലിച്ചപ്പിൻ്റെ ഇലയുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ മുട്ടയും പാലും എല്ലാം കൂടെ മിക്സാവുന്ന തരത്തിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡ് ഒരു ആറേഴ് ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ കട്ടാക്കി എടുക്കുക. ഒരു ബ്രെഡ് നാല് കഷ്ണം എന്ന രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൽ നിന്ന് രണ്ട് മൂന്ന് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഓരോ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടും ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് മുക്കി കൊടുക്കുക. അപ്പോൾ തന്നെ അത് ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് കോട്ടാക്കി എടുക്കുക. ആ ബ്രെഡ് ക്രംസിലിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ബ്രെഡ് ക്രംസൊക്കെ നന്നായിട്ട് പ്രസ്സായി കിട്ടും. ഇതിപ്പോൾ ഈ ബ്രെഡ് ഞാൻ കൈ കൊണ്ട് തന്നെ ഉടച്ചെടുത്തതാണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. അങ്ങനെ ഓരോ ബ്രെഡെടുത്തും ഇതുപോലെ കോട്ടാക്കി എടുക്കുക. എന്നിട്ട് ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഫ്ലെയിം ലോയിൽ ഇട്ടിട്ട് അതിലേക്ക് ഓരോരോ ബ്രെഡായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്കാക്കി എടുക്കുക. ബ്രെഡ് മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമുക്ക് ചായ തിളക്കുന്ന സമയം കൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് കൊണ്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, അതുപോലെ കുട്ടികൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. ഒരു വെറും രണ്ട് മിനിറ്റ് മാത്രം പൊരിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതാ ഇത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റും ക്രഞ്ചിയുമായിട്ടുള്ള ബ്രെഡ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.